Hi, welcome to Bulb and Maker YouTube channel. Electric drives and controls in the previous ayittla 4-5 classukal ayittu nammal industrial application of electric drives ne kurichittanu discuss cheynathu. So adinte continuation ayittu innu nammal discuss cheynathu sugar mill ne kurichittanu discuss cheynathu. Appo sugar mill nadakkunna process endokkiyanu, adey pole avada upayikkunna drives inde requirements endokkiyanu, avadatha drives edokkiyanu nallathu namukonnu nokkam. EDC ഇടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ 4-5 ക്ലാസുകളിലായിട്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഷുഗർ മില്ലിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കേ, ഷുഗർ മില്ല്. ഓക്കേ, അപ്പോൾ ഷുഗർ മില്ല് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഷുഗർ ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് നമ്മൾ ഷുഗർ മില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഷുഗർ ക്രിസ്റ്റൽസ് എവിടുന്ന എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? ഓക്കെ, അതിന് നമുക്ക് വേണ്ട മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിനിൽ നിന്നാണ് നമ്മൾ ഷുഗർ ക്രിസ്റ്റൽ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഷുഗർ കെയിൻ ക്രഷ് ചെയ്തിട്ട് ഷുഗർ കെയിൻ ജ്യൂസ് ആക്കി മാറ്റും. ആ ജ്യൂസിനെ ഡിഫറെൻ്റ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, ഷുഗർ ക്രിസ്റ്റൽസ് ആക്കി, നമ്മൾ ഡിസൈഡ് സൈസിലുള്ള ഷുഗർ ക്രിസ്റ്റൽസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു ഷുഗർ മില്ല് നടക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ്, അതേപോലെ അവിടെ ഉപയോഗിക്കുന്ന ഡ്രൈവ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഉപയോഗിക്കുന്ന ഡ്രൈവ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അവിടെ ഉപയോഗിക്കുന്ന ഡ്രൈവ്സ് ഏതൊക്കെയാണ്, മോട്ടോർസ് ഏതൊക്കെയാണ് നമുക്ക് അവിടെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് സാധാരണ ബാക്കിയുള്ളതിൽ ചെയ്ത പോലെ സ്ലൈഡായിട്ടൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഷുഗർ മില്ലിൽ നടക്കുന്ന പ്രോസസ്സ് നോക്കാം, അതിനുശേഷം ഡ്രൈവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് ഷുഗർ കെയിനിൽ നിന്നും ഷുഗർ കെയിൻ ജ്യൂസ് മില്ല് വഴി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഓരോ മില്ലിലും 3 റോളേഴ്സ് ഉണ്ടാവും. ഈ റോളേഴ്സിലൂടെയാണ് ഷുഗർ കെയിൻ പാസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ റോളേഴ്സിലൂടെ ഷുഗർ കെയിൻ പാസ് ചെയ്തിട്ടാണ് നമുക്ക് ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടുന്നത്. ഇനി ഈ എക്സ്ട്രാക്ട് ചെയ്ത ജ്യൂസ് വെള്ളവുമായി മിക്സ് ചെയ്ത് ഫർദർ പ്രോസസ്സിങ്ങിനായി ബോയിലിംഗ് ഹൗസിലേക്ക് വിടുന്നു. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ബോയിലിംഗ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതിനെ ഈ ജ്യൂസിനെ ഹീറ്റ് ചെയ്തിട്ട് ലൈമും സൾഫർ ഡയോക്സൈഡിൻ്റെയും മിൽക്ക് കൊണ്ട് ഇതിനെ ട്രീറ്റ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ട്രീറ്റ് ചെയ്ത ജ്യൂസ് വീണ്ടും ഹീറ്റ് ചെയ്ത് സെറ്റിലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വിടുന്നു. ഓക്കെ, അങ്ങനെ സെറ്റിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ജ്യൂസ് സിറപ്പ് സ്റ്റേജിലേക്ക് അതിനെ ഇവാപ്പറേറ്റ് ചെയ്തെടുക്കും. ഇത് പിന്നീട് സൾഫർ ഡയോക്സൈഡ് കൊണ്ട് ബ്ലീച്ച് ചെയ്തിട്ട് ഷുഗർ ഗ്രെയിന് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനായി വാക്വം പാനിലേക്ക് ഇടുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ട സൈസിലുള്ള ഷുഗർ ക്രിസ്റ്റൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്റ്റൽ സിറപ്പിൽ നിന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രിസ്റ്റൽസ് സിറപ്പിൽ നിന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂജ് എന്ന പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സെറ്റപ്പ് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെൻട്രിഫ്യൂഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 200 RPM. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ചാർജിങ് ഓഫ് സിറപ്പ് നടക്കുന്നത്. ഇനി ഡ്യൂറിങ് ചാർജിങ് സമയത്ത് നമ്മൾ സപ്ലൈയിൽ നിന്ന് മോട്ടറിനെ ഡിസ്കണക്ട് ചെയ്യുന്നത്, അതായത് 200 RPM എത്തുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഒരു 500-1000 RPM എത്തുമ്പോഴാണ് നമ്മൾ അതിനെ മോട്ടറിനെ ഡിസ്കണക്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെത്തേഡ് ഉപയോഗിച്ച്, അതായത് ഡിസ്കണക്ട് ചെയ്തിട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് മെത്തേഡ് ഉപയോഗിച്ച് സ്പീഡ് നമ്മൾ 50 RPM വെച്ച് ഇങ്ങനെ റിഡ്യൂസ് ചെയ്ത് കുറച്ച് കൊണ്ടുവരുന്നു. ഇതിനുശേഷം നമ്മൾ പ്ലവിംഗ് പ്രോസസ്സ് നടത്തുന്നു. ഇതാണ് ഈ പ്ലവിംഗ് പ്രോസസ്സിലാണ് നമ്മൾ സിറപ്പിൽ നിന്നും ഷുഗർ ക്രിസ്റ്റലിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ്, അതായത് സ്പീഡിൻ്റെയും ടൈമിൻ്റെയും ഗ്രാഫ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ അതിൽ കാണാൻ പറ്റും 200 RPM വരെ ചാർജിങ് പ്രോസസ്സാണ് നടക്കുന്നത്, അതേപോലെ 1000 RPM വരെ സ്പിന്നിങ് പ്രോസസ്സാണ് നടക്കുന്നത്, അതായത് ഇൻ്റർമീഡിയറ്റ് സ്പിന്നിങ്ങും ഉണ്ട് അതേപോലെ സ്പിന്നിങ് പ്രോസസ്സും ഉണ്ട്. അതിനുശേഷം മോട്ടർ ഡിസ്കണക്ട് ചെയ്തിട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വൈ 50 RPM വെച്ച് സ്പീഡ് കുറച്ചു കൊണ്ടുവരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് 4, 5, 6, ആ ഗ്രാഫിൽ 4, 5, 6 മാർക്ക് ചെയ്തത്. ഓക്കെ, ഇനി സ്പീഡ് കുറഞ്ഞു വന്ന് 7 മാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തുമ്പോഴാണ് നമ്മൾ പ്ലവിംഗ് ചെയ്യുന്നത്, അതായത് ക്രിസ്റ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഷുഗർ മില്ലിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ഡ്രൈവിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കാം.
ഒന്നാമത്തേത് നമുക്കറിയാം വേരിയബിൾ സ്പീഡുള്ള മോട്ടറാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് നമ്മൾ പ്രോസസ്സിൽ പറഞ്ഞു സ്പീഡ് കൂട്ടിയിട്ട് പിന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവരാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്പോൾ വേരിയബിൾ സ്പീഡുള്ള മോട്ടറാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് പിന്നെ മാത്രമല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് വേണം പിന്നെ മോട്ടർ വെർട്ടിക്കലി ആണ് മൗണ്ട് ചെയ്യേണ്ടത് വെർട്ടിക്കലി ആണ് ഫിക്സ് ചെയ്യേണ്ടത് മോട്ടറിന് ഇങ്ങനത്തെ ഈ ഷുഗർ കെയിൻ്റെ ഈ മില്ലായതുകൊണ്ട് തന്നെ മോട്ടർ എന്തായിരിക്കണം ഹ്യൂമിഡ് പ്രൂഫ് ഇൻസുലേഷൻ ആവശ്യമാണ് ഹ്യൂമിഡിറ്റി എന്നൊക്കെ ഇൻസുലേറ്റ് ചെയ്തിട്ട് പ്രൂഫ് പ്രൊട്ടക്ട് ചെയ്യണം ഇനി ഈ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡ്രൈവ്സ് ഏതാണെന്ന് നോക്കാം ഒന്നുകിൽ നമുക്ക് ഒന്ന് നമുക്ക് പോൾ ചേഞ്ചിങ് ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ എ ഹൈ റെസിസ്റ്റൻസ് റോട്ടാർ ഇൻഡക്ഷൻ മോട്ടർ വിത്ത് സ്റ്റേറ്റാർ വോൾട്ടേജ് കൺട്രോൾ എ ഹൈ റെസിസ്റ്റൻസ് റോട്ടാർ ഇൻഡക്ഷൻ മോട്ടർ വിത്ത് സ്റ്റേറ്റാർ വോൾട്ടേജ് കൺട്രോൾ യൂസ് ചെയ്യാം അതോ അല്ലെങ്കിൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ വിത്ത് വേരിയബിൾ റെസിസ്റ്റൻസ് ഇൻ ദ റോട്ടാർ സർക്യൂട്ട് ആൻഡ് വേരിയബിൾ വോൾട്ടേജ് ഓൺ ദ സ്റ്റേറ്റാർ യൂസ് ചെയ്യാം അതോ അല്ലെങ്കിൽ കൺവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടർ ഇൻഡക്ഷൻ ഓർ സിൻക്രോണസ് മോട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഡ്രൈവ്സ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഷുഗർ കെയിനിൽ നിന്നും അല്ലെങ്കിൽ ഷുഗർ കെയിനിൽ നിന്നും ഷുഗർ ജ്യൂസ് ഉണ്ടാക്കി അതിൽ നിന്നും ക്രിസ്റ്റൽസ് ഷുഗർ ക്രിസ്റ്റലിനെ വേർതിരിക്കുന്ന ഡിഫറെൻ്റ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ആ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈവ്സ് ഏതാണെന്ന് പറഞ്ഞു അതേപോലെ ആ ഡ്രൈവ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അതിനുപയോഗിക്കുന്ന മോട്ടർ ഏതാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തിയററ്റിക്കൽ സാധനമാണ് ചെറിയൊരു ടോപ്പിക്കാണ് നന്നായിട്ടൊന്ന് നോക്കാം